ആമുഖ ഭാഷണത്തിനായി പ്രമുഖ നാടക ചലച്ചിത്ര സംവിധായകനും ഭാരത് ഭവൻ മെമ്പർ സെക്രട്ടറിയുമായ ഡോക്ടർ പ്രമോദ് പയ്യന്നൂരിനെ ആമുഖ ഭാഷണത്തിനായി സാദരം ക്ഷണിക്കുന്നു. മെതിയിലെ നമ്മളിപ്പോൾ ചലച്ചിത്ര അക്കാദമിയിലേക്ക് പുതിയ ഉണർവുമായിട്ട് എത്തിയ ചെയർമാൻ ഇൻചാർജ് ആയിട്ട് വർക്ക് ചെയ്യുന്ന പ്രശസ്ത അഭിനേതാവ് കൂടിയായ പ്രിയപ്പെട്ട പ്രേംകുമാറേട്ട്, അതുപോലെ തന്നെ ഇപ്പാഫിന്റെ ഡയറക്ടർ ശ്രീ ശ്യാം പാണ്ഡെ അവരുടെ കൂടി സഹകരണത്തോടു കൂടിയാണ് ഇന്ന് ഇവിടുത്തെ സാംസ്കാരിക ഉത്സവം നടക്കുന്നത്. അതുപോലെ തന്നെ മാപ്പിള കലാ അക്കാദമിയുടെ മഹാകവി മൊയിൻകുട്ടി വൈദ്യർ മാപ്പിള കലാ അക്കാദമിയുടെ സെക്രട്ടറി ഡോക്ടർ ഹുസൈൻ ഗണ്ടത്താണി, അതുപോലെ തന്നെ ശ്രീ ബഷീർ ചുങ്കത്തറ, ബഷീർ ചുങ്കത്തറയുടെ മാർഗനിർദ്ദേശത്തിലാണ് ഇന്ന് ഇവിടെ പുരുഷ കേന്ദ്രീകൃതമായി നടക്കുന്ന കലാരൂപങ്ങൾ, അത്തരം കലാരൂപങ്ങൾ പെൺകുട്ടികൾ അവതരിപ്പിക്കുന്നു എന്ന് പറയുന്നതിന്റെ പ്രത്യേകത കൂടി ഇന്നത്തെ മാപ്പിള കലാ അവതരണങ്ങൾക്ക് ഉണ്ട്. അത്തരം സവിശേഷത കൂടി നിങ്ങൾക്ക് രംഗവേദിയിൽ ഈ ചടങ്ങിന് ശേഷം ആസ്വദിക്കാവുന്നതാണ്. ഇവയിൽ എല്ലാറ്റിലും പ്രപഞ്ചത്തിലുള്ള നാദം, രൂപം, വർണ്ണം, ചലനം ഇവയിൽ എല്ലാറ്റിലും അടങ്ങിയിട്ടുള്ള സൗന്ദര്യം മനുഷ്യനാണ് പുനരാവിഷ്കരിച്ചത്. അതുകൊണ്ട് കലയുടെ പിതാവ് അല്ലെങ്കിൽ പിതാക്കന്മാരെന്ന് പറയേണ്ടത് ആദിമ മനുഷ്യനെയാണ്. ആ ആദിമ മനുഷ്യൻ സൃഷ്ടിച്ച കലാരൂപങ്ങൾ ഇന്ന് എല്ലാവരുടെയും പരമ്പരാഗതമായി എല്ലാ മനുഷ്യരിലുമുണ്ട്. അടിസ്ഥാനവർഗമായ മനുഷ്യനാണ് ഇതിൻ്റെ എല്ലാറ്റിൻ്റെയും പ്രചാരകരായി എന്നുള്ളത്. അതിനപ്പോൾ നമ്മുടെ ഹൃദയത്തെ തൊട്ടുണർത്താനും വികാരഭരിതമാക്കുവാനും വിചാരഭരിതമാക്കാൻ കഴിയുന്ന ഒരുപാട് അക്ഷരങ്ങൾ, വരികൾ, ആശയങ്ങൾ, ഉപദേശങ്ങൾ എല്ലാം ഉണ്ട്. അതെല്ലാം കേൾക്കാനും കാണാനും കഴിഞ്ഞ രംഗങ്ങളും വയനാട്ടിലുണ്ടായി. ദുഃഖിതരായ ജനങ്ങളെ അല്പം ആശ്വസിപ്പിക്കാൻ, വേദന കൊണ്ട് പടയുന്ന മനസ്സുകളെ സ്നേഹസ്പർശം കൊണ്ട് ഒന്ന് ചെറിയ നിലയിൽ ആശ്വാസത്തിൻ്റെ ചെറിയ സ്നേഹസ്പർശം തന്നെ ഇതെല്ലാം കഴിഞ്ഞത് മനുഷ്യൻ മനുഷ്യനായി പ്രവർത്തിക്കാൻ തീരുമാനിച്ചുകൊണ്ടാണ്. അവിടെയും മൃഗീയമായ വാസനകളും അവിടെയും രൗദ്രഭാവങ്ങളും നമ്മുടെ മാനുഷിക ധ്വംസനവും നടക്കുന്ന ചിന്തകൾക്കും ദർശനങ്ങൾക്കും പ്രസ്ഥാനമായി. അത് തീർച്ചയായും ഇവിടെ നമ്മുടെ ഇന്നത്തെ ഈ സംഗമേരിയിൽ ബംഗാളിൽ നിന്ന് വന്നിട്ടുള്ള നമ്മുടെ സഹോദരിമാരും സഹോദരന്മാരുമുണ്ട്. അതായത് പറഞ്ഞത് ഇത് കലാതീതമാണ്. കലയും സാഹിത്യവും സംസ്കാരവും, അതിന് ജാതിയില്ല, മതമില്ല, അതിർത്തികളുമില്ല. അത് പ്രപഞ്ചത്തോളം പ്രവിശാലമാണ്. അതുകൊണ്ട് തന്നെ ഇതെല്ലാം ഇത് ചേരുമ്പോൾ നമ്മുടെ മനസ്സ് സൃഷ്ടിക്കപ്പെടുന്ന അറിവചനീയമായ ഒരു ബോധവൽക്കരണമുണ്ട്. ആ ബോധവൽക്കരണത്തിന് അസ്ഥിവാരമൊരുക്കുന്ന നിരവധി പരിപാടികൾ നടത്തിയിട്ടുള്ള ഈ നമ്മുടെ പ്രമോദ് പയ്യന്നൂരും ഈ സ്ഥാപനം നിർവഹിക്കുന്ന വിവിധ പരിപാടികൾ ഇനിയും ഇതുപോലെ കുറേക്കൂടി വ്യാപകമായ നിലയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയും ആഗ്രഹിക്കുകയും ചെയ്യുകയാണ്. എഴുതിയിരിക്കുന്ന ബഹുമാന്യരായ വ്യക്തിത്വങ്ങളെല്ലാം തന്നെ അവരുടെ വാക്കുകളും അവരുടെ ശൈലിയും മധുരോധരമായ അവരുടെ ആശയങ്ങളും കലാപരിപാടികളുമൊക്കെ ആസ്വദിച്ച് നിങ്ങൾക്ക് പോകാനുള്ള അവസരമാണ് ഉണ്ടായിരിക്കുന്നത്. ഞാൻ ഏതാണ്ട് ഇതൊക്കെ ആയിരിക്കുമെന്ന് സങ്കല്പിച്ചുകൊണ്ട് ഭാവിയിൽ എക്സ്പ്രസിൽ യാത്ര ആരംഭിക്കുകയും ചെയ്യാം. അതുകൊണ്ട് നിങ്ങൾക്കെല്ലാം തന്നെ എല്ലാവിധ നന്മകളും ഞാൻ ആശംസിക്കുകയാണ്. സന്തോഷവും സംതൃപ്തിയും ഐശ്വര്യവും സമൃദ്ധിയും നിറഞ്ഞ ഒരു ഉണക്കാനും കൂടി ഞാൻ ആശംസിച്ചുകൊണ്ട് നിങ്ങൾക്കെല്ലാം ഒരിക്കൽ കൂടി എൻ്റെ സ്നേഹതരപരമായ അഭിവാദനകളും ആശംസകളും നേർന്നുകൊണ്ട് നിങ്ങളേവരുടെയും അനുവാദത്തോടെ, അനുഗ്രഹത്തോടെ, പ്രാർത്ഥനയോടെ ഭജദീപം കൊളുത്തി ഈ മഹിതജ്ജനമായ സംഗമേരിയുടെ ഔപചാരികമായ ഉദ്ഘാടനം, സ്നേഹാദര പരിസരം, സന്തോഷ പരിസരം വിനയഭരിതനായി നിർവഹിച്ചതായി അറിയിച്ചുകൊണ്ട് ആത്മനിഷ്ഠയിൽ പോകാനുള്ള അനുവാദം നൽകണമെന്ന ഒരു വിനീതമായ അപേക്ഷയോടുകൂടി എൻ്റെ വാക്കുകൾ വിസ്മരിക്കുന്നു. നമസ്കാരം.
സാറ് പറഞ്ഞല്ലോ, കലയെന്ന് പറയുന്നത് അത് ഉത്ഭവിച്ചത് മനുഷ്യനിൽ നിന്നാണ്. മനുഷ്യൻ തന്നെയാണ് എൻ്റെ ഉപജ്ഞാതാവ്. അത് മനുഷ്യന് വേണ്ടിയിട്ടാണ്, മനുഷ്യ കേന്ദ്രീകൃതമാണ് എല്ലാ കലകളും. കലയെക്കുറിച്ച് അരിസ്റ്റോട്ടിൽ പറയുന്ന ഒരു നിർവചനം, അരിസ്റ്റോട്ടിൽ അതിൻ്റെ കത്താസിസ് എന്നാണ് പറയുന്നത്, എല്ലാ കലാസൃഷ്ടികളും അത് ഏത് കലയായിക്കോട്ടെ, അത് മനുഷ്യ മനസ്സിനെ സംസ്കരിച്ചെടുക്കുന്ന മഹാകർമ്മമാണ് നിർവഹിക്കുന്നത്. മനുഷ്യ മനസ്സിൽ ഒരുപാട് മലീനസമായ ചിന്തകൾ, മലീനസമായ ഒരുപാട് വിചാരങ്ങൾ, വികാരങ്ങൾ, ഇതൊക്കെ ഉള്ളതാണ് മനുഷ്യൻ, മനുഷ്യന്റെ മനസ്സ്. ആ മനസ്സിനെ ഏറ്റവും നന്നായി ശുദ്ധീകരിച്ചെടുക്കുകയും മനസ്സിൽ അടിഞ്ഞുകൂടിയിരിക്കുന്ന എല്ലാ മാലിന്യങ്ങളും വിമലീകരിച്ച്, അതാണ് അങ്ങനൊരു വിമലീകരണത്തിന്റെ ഒരു വലിയ പ്രക്രിയയാണ് കലയിലൂടെ സാധ്യമാകുന്നത് എന്നാണ്. നമ്മളിപ്പോൾ ഒരു രംഗവേദിയിൽ ഒരു ഒരു നാടകത്തിലാണെങ്കിൽ കഥാപാത്രങ്ങൾ കരയുമ്പോൾ അതിൽ ലയിച്ചു ചേരുന്ന താവാത്മ്യം പ്രാപിക്കുന്ന പ്രേക്ഷകനും കൂടെ കരയുകയും കഥാപാത്രം ചിരിക്കുമ്പോൾ കഥാപാത്രത്തിന്റെ ദുഃഖത്തിലും സന്തോഷത്തിലും എല്ലാം ഇങ്ങനെ അതിൽ ഉൾക്കൊണ്ടുകൊണ്ട്, ഉൾച്ചേർന്നുകൊണ്ട്, അതിൽ ലയിച്ചു ചേർന്നുകൊണ്ട് അത് തൻ്റെ അനുഭവമായി, സ്വകീയമായ അനുഭവമായി മാറിക്കൊണ്ടുവരുന്ന ഒരു വല്ലാത്തൊരു രാസപ്രക്രിയ അവർ നടക്കുന്നുണ്ട്.